Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marin Hospital, Pala. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒത്തിരിയേറെ ആളുകൾക്ക് ഉള്ള ഒരു പ്രശ്നമാണ്. അതായത് ചിലർ ഒന്ന് പറയാറുണ്ട്, ഡോക്ടർ ഞങ്ങളെ കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത്, പക്ഷെ 10 അടുത്ത് വണ്ടി നിർത്തി യൂറിൻ പാസ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യണം എന്നുള്ളൊരു തോന്നലാണ്. രാത്രി എന്നൊക്കെ പറയുന്നത് എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പം വൈഫ് പറയാറുണ്ട്, ഈ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ രാത്രി 11 മണിക്ക് എഴുന്നേൽക്കുന്നു, ബാത്റൂമിൽ പോകുന്നു, ലൈറ്റ് ഇടുന്നു, ഫ്ലഷ് ചെയ്യുന്നു, അതിൻ്റെ സൗണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും 1 മണിക്ക് എഴുന്നേൽക്കുന്നു, ഇത് തന്നെയാണ് കാര്യങ്ങൾ. വീണ്ടും 3 മണിക്ക് പോകുന്നു. അപ്പോൾ ഒരു രാത്രി തന്നെ ഭൂരിഭാഗ സമയം പോയിട്ട് പുള്ളിയും ഉറങ്ങുന്നില്ല, ഞാനും ഉറങ്ങുന്നില്ല എന്നുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് സാധാരണ പറയാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ എന്താ പറയുക ബ്ലാഡർ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്? യൂറിൻ പാസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ നട റോഡിലാണെന്ന് പറഞ്ഞാലും യൂറിൻ പാസ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ 1 മിനിറ്റ് പോലും നമുക്കൊന്ന് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ എവിടെയെങ്കിലും യൂറിൻ പാസ് ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഒത്തിരിയേറെ ആളുകൾ പറയുന്നൊരു കാര്യം, എനിക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഞാൻ കറക്റ്റായിട്ട് മെഡിസിൻസ് കാര്യങ്ങളെല്ലാം എടുക്കുന്നുമുണ്ട്, പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ പുരുഷന്മാരിൽ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ടാണ് ഇത് കാണിക്കുന്നത്. പ്രോസ്റ്റേറ്റൈറ്റിസ് കണ്ടീഷനിലും വരാം, പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് കണ്ടീഷനിലും വരാം. കാരണം ഇത് രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ്. എന്നാലും ഈ രണ്ട് കാര്യങ്ങളിലും നമുക്ക് ഈ ഒരു കോമൺ ആയിട്ടുള്ള ഈ ഒരു പ്രശ്നം ഉണ്ടാകും. ഇത് അതല്ലാതെ സ്ത്രീകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്. അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള യൂറിനേഷൻസ് കാണാൻ സാധ്യതയുണ്ട്. അതേപോലെ സ്ത്രീകളിൽ കാണുന്ന വേറൊരു പ്രശ്നമാണ് ഫൈബ്രോയിഡ്, യൂട്രൈൻ ഫൈബ്രോയിഡിൻ്റെ കണ്ടീഷൻ. ഫൈബ്രോയിഡ് വളരുന്നതനുസരിച്ച് ബ്ലാഡറിലേക്ക് പ്രഷർ വീണേച്ച് അന്നേരം തന്നെ യൂറിൻ, അതായത് ബ്ലാഡർ നിറയുന്നതിന് മുമ്പ് തന്നെ യൂറിൻ പാസ് ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള വീക്ക്നെസ് കൊണ്ട് ബ്ലാഡറിനകത്ത് എന്താ പറയുക ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, മസിൽ വീക്ക്നെസ് കൊണ്ട് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുകയും യൂറിൻ പാസ് ചെയ്യണം എന്നുള്ള തോന്നൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുകയും അങ്ങനെ യൂറിൻ പാസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഭൂരിഭാഗം ആളുകളിൽ കാണുന്നത്. ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പുരുഷന്മാരുടെ ഒരു ബുദ്ധിമുട്ടാണ്. അതായത് പ്രത്യേകിച്ചും പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങളാണ്. ഈ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങളിൽ ഒത്തിരിയേറെ ആളുകളിൽ കണ്ടേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോർമലായിട്ട് ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ആ പ്രോസ്റ്റേറ്റിൻ്റെ ഹോമോൺ ടെസ്റ്റുകളോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം അതുവരെ അങ്ങനെ റുട്ടീൻ ചെക്കപ്പുകളില്ല. അപ്പോൾ റുട്ടീൻ ചെക്കപ്പുകൾ ഇല്ലാതെ വരുമ്പോൾ നമ്മളൊരു ഒരു നന്നായിട്ട് എൻലാർജ് ആയിരിക്കുന്ന ഒരു പ്രോസ്റ്റേറ്റിന് ഒരു പരിധി കൂടുതൽ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാലും അതിനുള്ള മെഡിസിൻസ് ഉണ്ട്, പ്രൊലോങ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും നമ്മൾ ഭൂരിഭാഗം സാഹചര്യങ്ങളിൽ നമുക്ക് സർജറി വേണ്ടി വരും. സർജറി ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കൊരു പരിധി കൂടുതൽ അതിനെ കൺട്രോൾ ചെയ്യാനും പറ്റണമെന്ന് നിർബന്ധങ്ങളില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് നേരത്തെ അത് തിരിച്ചറിയാം. നേരത്തെ തിരിച്ചറിയുക എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു എന്തായാലും ഒരു 30-35 വയസ്സ് കഴിയുമ്പോഴത്തേനും ഇതിനൊരു പ്രോപ്പർ റുട്ടീൻ ചെക്കപ്പുകൾ, ഒരു 2 കൊല്ലം 3 കൊല്ലത്തെ സമയം കൊണ്ട് റുട്ടീൻ ചെക്കപ്പുകളായിട്ട് പ്രോസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യണം. കാരണം ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു മലയാളി പുരുഷന്മാരുടെ ഒരു രീതി വെച്ചിട്ട് ഇപ്പോഴൊരു 25 വയസ്സാകുന്ന സമയം തന്നെ അവരെ കാണുമ്പോൾ തന്നെ ഒരു 35-40 വയസ്സിൻ്റെ ഒരു തോന്നലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ തോന്നലുണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് പല രീതിയിലെടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഭക്ഷണ രീതിയിൽ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ശരീരം വളരുകയും അതേപോലെ വയറ് ചാടി വരുന്ന ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുകയും കിതപ്പുണ്ടാകുകയും സ്കിൻ ഇൻഫെക്ഷൻസ് കാര്യങ്ങൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് കരൾ വീക്കവും ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇൻസുലിൻ പ്രൊഡക്ഷൻ ശരീരത്തിൽ വല്ലാതെ കൂടും. കാരണം ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് ഈ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നത്തെ മെയിനായിട്ടും ബുദ്ധിമുട്ടാക്കി ഉണ്ടാക്കുന്നത്. പക്ഷേ അതിനെക്കാട്ടിലും ഡേഞ്ചറസ് ആണ് നമ്മുടെ ജീവിതശൈലി. ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ഹൈ കാലറി ഡയറ്റ് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഇങ്ങനെ കൂടിക്കൂടി പോകും. ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ, അതായത് അനബോളിക് കെറ്റബോളിക് എന്നാണ് പറയുന്നത്, അനബോളിക് ഹോർമോൺസ് എന്ന് പറയുന്നത് ശരീരത്തിലെ ഗ്രോത്തുകളെല്ലാം കൂട്ടാനായിട്ട് സഹായിക്കും. ആ ഗ്രോത്ത് ഹോർമോൺസ് അതേപോലെ തൈറോയ്ഡ് റിലേറ്റഡ് ായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ പ്രൊലാക്ടിന്, അങ്ങനെ പല രീതിയിലുള്ള ഹോർമോൺസ്, ടെസ്റ്റോസ്റ്റിറോണുകൾ, ഈസ്ട്രോജൻ, ഇതൊക്കെ പല രീതിയിലുള്ള ഹോർമോണുകളുടെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്രോത്ത് ഉണ്ടാക്കുക, അതായത് ഫോം ചെയ്തിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കെറ്റബോളിക് ഹോർമോൺസ് എന്ന് പറയുന്നത് ഉള്ളതിനെ ഡിവൈഡ് ചെയ്ത് അതിന് ഗ്രോത്തിനെ ചുരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ ഇൻസുലിൻ എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള അനബോളിക് ഹോർമോണാണ്. ഈ അനബോളിക് ഹോർമോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്രോത്ത് കൂട്ടുകയാണ്. കാരണം സ്ത്രീകളിൽ പൊതുവേ നമ്മൾ കാണാറില്ലേ, അതായത് ഫൈബ്രോയിഡ് ഉണ്ട്.
ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് പറഞ്ഞു വെച്ചാൽ, നമ്മൾ ബ്ലീഡിങ്ങിന്റെ വേരിയേഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടെന്ന് പറയും. അപ്പം ചെറുത് രീതിയിലാണ്, ചെറിയത്, കുഴപ്പമില്ല. എത്രയാണ്? ഒരു 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, അങ്ങനെ ചെറിയ ഈ അളവിലാണ് കിടക്കുന്നത്. അപ്പം എന്നാ പറയുന്നത്, പൊതുവേ പറയുന്നത് അത് കുഴപ്പമില്ല, അവിടെ ഇരുന്നോട്ടെ എന്നാണ് രീതിയിലാണ് പറയുന്നത്. പക്ഷേ അത് കുഴപ്പമില്ല, കാരണം അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു 6 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ നോക്കാം വളരുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ്. പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ ഫൈബ്രോയിഡ് ഉണ്ടാകുന്നത്? ഈ ഫൈബ്രോയിഡ് ഉണ്ടാകുന്നതും പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം വരുന്നതും എല്ലാത്തിനും ഒരേ റീസൺ എന്ന് പറയുന്നത് ഓവറായിട്ടുള്ള ഇൻസുലിൻ്റെ പ്രൊഡക്ഷനാണ് ബോഡിയിൽ. അത് മെയിനായിട്ട് ഉണ്ടാകുന്ന ഹൈ കാലറി ഡയറ്റാണ്. എന്തുകൊണ്ടാണ്, അത് എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ നമ്മളിപ്പോൾ ചോറ് കപ്പ മധുരമൊക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകളിൽ വരുന്നതെന്ന് വെച്ചാൽ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ വല്ലാതെ കൂടും. കാരണം എന്താ വെച്ചാൽ, ഗ്ലൂക്കോസ് ലെവൽ ബ്ലഡിൽ ഇങ്ങനെ കൂടി കഴിയുമ്പോഴത്തേനും ഇൻസുലിൻ ഇങ്ങനെ കൂടിക്കഴിഞ്ഞ് ഈ ഗ്ലൂക്കോസിനെല്ലാം കുറച്ചെങ്കിൽ എടുക്കും. എടുക്കുന്ന സമയത്ത് ഇത് യൂറിനിലൂടെ അങ്ങ് ഫ്ലഷ് ഔട്ടായിട്ട് അങ്ങ് പോവുകയാണ്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ ഈ ഇൻസുലിൻ കുറച്ചു നേരം ബ്ലഡിൽ കടന്നാൽ മതി, ആ ഇൻസുലിൻ്റെ 100-ൽ 1 ഫംഗ്ഷനാണ് ഗ്ലൂക്കോസ് ലെവലിനെ കുറയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് ലെവലിനെ അതായത് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ബാക്കിയുള്ള ഭൂരിഭാഗം ഫംഗ്ഷനുകളിൽ മെയിനായിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് കൂട്ടുക എന്നാണ്. അത് നമുക്ക് ഫാറ്റ് ലിവറായിട്ട് മാറാം, യുട്രസിൽ മുഴയായിട്ട് മാറാം, ഓവറിലെ സിസ്റ്റായിട്ട് മാറാം, പ്രോസ്റ്റേറ്റിൻ്റെ എൻലാർജ്മെൻ്റ് ആയിട്ട് മാറാം, എല്ലാ രീതിയിലുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് ബ്ലഡ് വെസൽസിനുള്ളിലെ ബ്ലോക്കുകളായിട്ട് മാറാം, പല രീതിയിലുള്ള ഫോർമേഷൻസ് ഉണ്ടാകുന്ന ഇൻസുലിൻ പ്രൊഡക്ഷൻ ശരീരത്തിൽ കൂടുമ്പോഴാണ്. അതുകൊണ്ട് എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതശൈലി മാറ്റാതെ ഈ രീതിയിലുള്ള യൂറിനറി പ്രശ്നങ്ങളൊന്നും ക്ലിയർ ആവില്ല. നമ്മൾ അതിന് പല രീതിയിലുള്ള മരുന്നുകളും കാര്യങ്ങളും എടുത്താൽ എന്തുകൊണ്ടാണ് ആ പ്രശ്നം ക്ലിയർ ആകാത്തത് എന്ന് പറയുന്നതിന് ഇതാണ് ബേസിക് ആയിട്ടുള്ള റീസൺ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇൻസുലിൻ പ്രൊഡക്ഷൻ ബോഡിയിൽ കുറയ്ക്കണം. ഇൻസുലിൻ പ്രൊഡക്ഷൻ ബോഡിയിൽ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള ആഹാര രീതികളുടെ അളവ് കുറയണം. അമിതമായിട്ടുള്ള ആഹാര രീതി കുറഞ്ഞെങ്കിൽ മാത്രമാണ് ശരീരത്തിലെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയുന്നതും, ശരീരത്തിലെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറഞ്ഞെങ്കിൽ മാത്രമാണ് ഗ്രോത്ത് ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കണക്ഷൻ പല വീഡിയോകളിലും പറയാറുണ്ട്. ആദ്യം നമുക്ക് ഫൈബ്രോയിഡ് ഉണ്ടാകും, 10-20 കൊല്ലം മുമ്പായിരിക്കും അത് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞത് ഫാറ്റ് ലിവറിലേക്ക് മാറും, അത് കഴിഞ്ഞത് തൈറോയിഡിലേക്ക് മാറും, അത് കഴിഞ്ഞത് ഡയബറ്റിക്കിലേക്ക് മാറും. ഇതേപോലെ പുരുഷന്മാരിൽ ഒഴിവാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് ലിവർ തൊട്ട് തുടങ്ങും, തൈറോയിഡിലേക്ക് മാറും, ഡയബറ്റിക്കിലേക്ക് മാറും, പ്രോസ്റ്റേറ്റ് വീക്കം ഉണ്ടാകും. ഇതാണ് അതിൻ്റെ കണക്ഷൻ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഒരു അളവിൽ കൂടുതൽ കൂടരുത് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കലാപം ഉണ്ടായി, ഈ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പോലീസുകാർ വരുന്നു, ആളുകളെല്ലാം അടിച്ചു ഓടിക്കുന്നു, സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഈ കലാപം ഉണ്ടാക്കുന്ന ആളുകൾ വളരെ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഈ പോലീസുകാരൊന്നും മതിയാവത്തില്ല. അപ്പം മതിയാതെ വരുന്ന സമയത്ത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഇതൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, ചില സാഹചര്യങ്ങളിൽ മിലിട്ടറി ഇറക്കും. അപ്പം മിലിട്ടറി ഇറക്കുന്ന സമയത്ത് എത്ര വലിയ കലാപമാണെങ്കിലും ഫുള്ളായിട്ട് ക്ലിയർ ആക്കി വിടും. പക്ഷേ ക്ലിയർ ആക്കി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്നാ, കുറച്ച് നാൾ ആ മിലിട്ടറി അവിടെ കാണും. മിലിട്ടറി അവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് പോലെ ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടത്തില്ല. കാരണം സ്ട്രിക്ട് റൂൾസ് ആവും. ഇതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോണിൻ്റെ കാര്യത്തിലും. ഇൻസുലിൻ അങ്ങനെ കൂടുതലായിട്ട് റിലീസായി വന്നു കഴിഞ്ഞാൽ, ഇൻസുലിൻ കൂടുതൽ അങ്ങ് ബ്ലഡിൽ കടന്നു കഴിഞ്ഞാൽ, ഇൻസുലിനാണ് തീരുമാനിക്കുന്നത് ശരീരത്തിൽ ഏത് ഗ്രോത്ത് എവിടെ വരണം, ഏത് രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവണം, ഏതൊക്കെ ഹോർമോൺസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, മാറ്റണം എന്നുള്ളത് ഇൻസുലിനാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ സാധാരണ നമുക്ക് അതിനുള്ള യാതൊരു റൈറ്റും ഇല്ല. അതുകൊണ്ട് കൂടുതൽ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിന് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് മിനിമം ഒരു 24 മണിക്കൂറിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും നമുക്ക് വേർക്കുന്ന രീതിയിലായിട്ട് എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള കാലറിയുടെ ഉപയോഗം, അതായത് ഈ ചോറ് കപ്പ മധുരം ബേക്കറി സാധനങ്ങളുടെ ഉപയോഗത്തിന് അളവ് നന്നായിട്ടൊന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും പറയാനുള്ളത്. അതിൽ ഇറച്ചി മീനും മുട്ടയോ ഒന്നും ഇതിനകത്ത് പെടുന്നതല്ല. അവിയലോ തോരനോ പഴങ്ങളോ പച്ചക്കറികളോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇറച്ചി മീനും മുട്ടയൊന്നും എണ്ണയിൽ വറുത്ത കോരിയെടുക്കുന്നത് ഹൈ കാലറിയാണ്. അത് ഹെൽത്തി ഫാറ്റ് അല്ല, അത് നമുക്ക് ഭൂരിഭാഗം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അല്ലാതെ നോർമൽ രീതിയിൽ അതൊക്കെ കഴിക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ രാത്രിയിൽ ഡയറി പ്രോഡക്ട്സ് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം
ഈ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു വരും. അതായത് എന്തുകൊണ്ടാണ് ഈ പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നം ഉണ്ടാകുന്ന പുരുഷന്മാരിൽ എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് ആണ്, ഏജ് റിലേറ്റഡ് ആണ്. ചിലർക്ക് അത് 35-ാമത്തെ വയസ്സിൽ തന്നെ കാണിക്കും, ചിലർക്ക് ഒരു 60-ാമത്തെ വയസ്സിലായിരിക്കും. പക്ഷെ 90% ആളുകൾക്കും ഒരു 80 വയസ്സിന്റെ സാഹചര്യങ്ങളിൽ പ്രോസ്റ്റേറ്റിന്റെ വീക്കം ഉണ്ടാകും. പ്രത്യേകിച്ച് അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈസ്ട്രോജന്റെ പ്രൊഡക്ഷൻ കൂടുക എന്നുള്ളതാണ്. പക്ഷെ ഈസ്ട്രോജന്റെ പ്രൊഡക്ഷൻ കൂടുന്നതിന് പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കാരണമാണ്. എന്നാൽ അതിന് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് ആണ്. പ്രത്യേകിച്ച് ഈ രാത്രി സമയങ്ങളിൽ പാലിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് വേണ്ടത്. കാരണം ഈസ്ട്രോജൻ കൂടുന്നതനുസരിച്ച് ടെസ്റ്റോസ്റ്റിന്റെ അളവ് കുറയുകയും ഈ രീതിയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും, പ്രോസ്റ്റേറ്റിന്റെ വീക്കം കൂടുന്നതനുസരിച്ച് ഈ പ്രോസ്റ്റേറ്റിനുള്ളിലൂടെയാണ് മൂത്രനാളിങ്ങനെ പാസ്സായി പോകുന്നത്. അങ്ങനെ വീക്കം കൂടുമ്പോഴത്തേനും ഉള്ളിൽ നിന്നും വീക്കം കൂടുകയാണ്. അപ്പം എല്ലാ സൈഡിൽ നിന്ന് വീക്കം കൂടുന്നതനുസരിച്ച് ഉള്ളിൽ നിന്ന് പാസ്സായി പോകുന്ന ഈ മൂത്രനാളിക്ക് പ്രഷർ കൂടുകയും അതിനെ ഞെരുങ്ങി വരികയും അതുകൊണ്ടാണ് കുറച്ച് യൂറിൻ പാസ് വന്ന് ബ്ലാഡറിൽ കളക്ട് ആകുമ്പോൾ പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യണമെന്നുള്ള തോന്നൽ വരുന്നത്, ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടാകുന്നതും അങ്ങനെയാണ്. അതുകൊണ്ട് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ പ്രോസ്റ്റേറ്റ് ഉള്ള ആളുകളെ നിർബന്ധമായിട്ടും ഒഴിവാക്കുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. അതുകൊണ്ട് എക്സസൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഭക്ഷണ രീതികളിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഹൈ കാലറി ഡയറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ഇത് നമ്മൾ മെഡിസിൻ എടുത്താലും എടുത്തില്ലെങ്കിലും ചെയ്യേണ്ട കോമൺ ആയിട്ടുള്ള ഭക്ഷണ രീതിയുടെ കാര്യമാണ് എടുത്തു പറയുന്നത്. കെലോഗ്സ് എക്സസൈസ് എന്ന് പറയുന്ന ഒരു മെത്തഡുണ്ട്. കെലോഗ്സ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിൻ്റെ ഭാഗത്തും പെരനിയം ഏരിയയിൽ നമ്മളൊരു കോൺട്രാക്ഷൻ ചെയ്തിട്ട് റിലീസ് ചെയ്യുക. മസിൽ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. അത് നമുക്ക് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അത് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു യൂട്യൂബ് ചാനലൊക്കെ ജസ്റ്റ് നോക്കി ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, എന്താണ് ഈ കെലോഗ്സ് എക്സസൈസ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. അതായത് വളരെ സിമ്പിളാണ്. മലദ്വാരത്തിൻ്റെ ഭാഗവും ലൈംഗിക അവയവങ്ങളുടെ ഭാഗത്തിൽ നമ്മൾ വോളണ്ടറി ആയിട്ട് കോൺട്രാക്ട് ചെയ്ത് റിലീസ് ചെയ്യുന്ന ഒരു മെത്തഡാണ്. അത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഇതേപോലത്തെ യുട്രൈൻ പ്രൊലാപ്സിൻ്റെ കണ്ടീഷനിൽ, അതേപോലെ ബ്ലാഡർ പ്രൊലാപ്സ് കണ്ടീഷനിൽ, പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻ്റ് കണ്ടീഷനിലൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു മെത്തേഡ്. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഹോട്ട് സീഡ്സ് ബാത്ത് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഹോട്ട് സീഡ്സ് ബാത്ത് എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയൊരു ടബിനകത്ത് അത്യാവശ്യം നല്ല ഒരു സാധാരണ ഒരു ചൂടുവെള്ളം, വലിയ ചൂട് നല്ല നോർമലായിട്ടുള്ള ഒരു ചൂടുവെള്ളം എടുത്തേച്ച് അതിനകത്ത് 15-20 മിനിറ്റ് വരെ ഇരിക്കുന്ന ഒരു മെത്തേഡാണ് സിറ്റ്സ് ബാത്ത് എന്നാണ് അതിൻ്റെ പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റിന്, പ്രോസ്റ്റേറ്റിൻ്റെ പ്രോസ്റ്റേറ്റൈറ്റിസ് ഇൻഫ്ലമേഷൻ കണ്ടീഷന്, പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനിൽ, കിഡ്നി സ്റ്റോൺ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷന്, അതേപോലെ ടെസ്റ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള വേദനകൾക്ക്, വെരിക്കോസിൽ കണ്ടീഷന്, ഭൂരിഭാഗം ഹിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പുരുഷ ലൈംഗിക അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. അത് അടുപ്പിച്ചൊരു 2 weeks എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റങ്ങൾ ഈ ഒരു കണ്ടീഷനിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഓർത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഡ്രൈ ഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഓവർ പ്രൊഡക്ഷനും കൊണ്ടും, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഹോർമോണൽ ഇറഗുലാരിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഇംബാലൻസ് കൊണ്ടുമാണ് ഇത് മെയിനായിട്ട് ഉണ്ടാകുന്നത്. പക്ഷേ അത് ഒരു കാരണമാണ്. ഞാനീ പറയുന്ന പല കാരണങ്ങളെന്ന് പറയുന്നത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് 90% ആളുകൾക്കും ഗ്യാരണ്ടിയാണ് ഈ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ്, ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇൻസുലിന്, ഈസ്ട്രോജന്, എസ്റ്റോസ്റ്റിറോന്, അതേപോലെ തന്നെ ഹൈ കാലറി ഡയറ്റിൻ്റെ കാര്യങ്ങൾ, ബോറായിട്ടുള്ള എക്സസൈസിൻ്റെ കാര്യങ്ങൾ, അതേപോലെ വെയിറ്റ് വല്ലാതെ കൂടുന്ന, ഞാൻ പറഞ്ഞത് നേരത്തത് നമ്മളിപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഒത്തിരി പ്രായമുള്ള പോലെ നമ്മളെ തോന്നിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ശരീരത്തിൽ ഫാറ്റ് കളക്ഷൻ കൂടുകയാണ്, ഫാറ്റ് ലിവറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്, തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഈ ഒരു കാര്യം നമ്മൾ ഈ ഒരു രീതിയിൽ കാണേണ്ടത്. അപ്പോൾ അടുത്തതാണ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.